Hello friends, welcome to my channel. Ombadam class inde maths class inde rendamathe chapter dashamsha roopangal decimal forms inde chapter aanu nammal discuss cheyidondirikkunnathu. Appa kazhinja class kalile nammala 1/10 alle 1/100 onnu thanne avanadilla adayid adile cheyidum 100 10 angane 10 inde krithikal aayittu varunavide decimal forms dashamsha roopam engane kandupidikkan nu padichu pinne 5 2 idiyokke 10 aakku aattite engane kandupidikkam ennu കണ്ടുപിടിച്ചു. അതുപോലെ 3 എങ്ങനെ ചെയ്യാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു. അപ്പൊ ആൻസർ ചെയ്യാൻ പറഞ്ഞിരുന്നു, അതിന്റെ രീതി പറഞ്ഞിട്ടില്ല. അപ്പൊ രീതി ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1/3 എന്നുള്ളതിനെ അത് വളരെ കൃത്യമായിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. വളരെ കൃത്യമായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെന്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നോക്കൂ, 1/3 എന്താ ചെയ്തിരിക്കുന്നത്? 1/3 എന്നുള്ളതിനെ എന്ത് ചെയ്തു? 10/3 × 1/10 എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. ആക്കി മാറ്റിയ രീതി എങ്ങനെയാണ് എന്നുള്ളത് ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 10/3 × 1/10 എന്നുള്ളതിനെ 3+1/3 എന്നും എഴുതിയിട്ടുണ്ട് അല്ലെ. 3+1/3 × 1/10, അതായത് ഈ ഭാഗം, ഈ ഒരു ഭാഗത്തിനെയാണ് 3+1/10 എന്നാക്കി. 10/3 നമ്മൾ ലെസ് ആകു ചെയ്യും അല്ലെ. അങ്ങനെയാണ് 3+1/3 എന്ന് കിട്ടിയത്. × 1/10 എന്ന് എഴുതി. ആൻഡ് 3+1/3 × 1/10 എന്നുള്ളത് 3/10+1/30 എന്നായി. എങ്ങനെയാണ് അത് അങ്ങനെ ആയതെന്ന് മനസ്സിലായോ? ആ ഏറോ മാർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 1/3 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 3/10. 3 × 10 ഗുണിച്ചു, അപ്പൊ 30. 1/30. 3/10 + 1/30 സമം 1/3 = 3/10 + 1/30 എന്ന് കിട്ടി. 1/3 − 3/10 കാണോ. 1/3 ആ പ്ലസ് ഉള്ളത് ഇപ്പുറത്തേക്ക് എടുത്തപ്പോ മൈനസ് ആയതാണ്. 3/10 = 1/30 എന്ന് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ആണിത്. ഓക്കെ, അതുപോലെ 1/3 − 33/100. 3/10 വന്നപ്പോ 1/30. 33/100 വന്നപ്പോഴോ 1/300 എന്ന് വന്നു അല്ലെ. ഓരോ സ്ഥാനങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 1/3 = 133/1000 വന്നപ്പോ 1/3000. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇതിന്റെ തുടക്കം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപാട് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാത്തത്. കാരണം നമുക്ക് അസൈൻമെന്റിന്റെ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നോക്കാം. 1/3 − 3333/1 = 1/3 lakh എന്ന് വന്നു അല്ലെ. ഇതൊക്കെ അങ്ങ് ഒരുമിച്ച് എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എഴുതാൻ വേണ്ടി സാധിക്കും? ആ ഏറ്റവും തറ്റത്തുള്ളതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥാനം കൂടിക്കൂടി വരികയാണ്. അതായത് അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ. നോക്കൂ, 0.3, 0.33, 0.333, 0.3333. ഇത് നമ്മൾ എത്ര ഇനിയും തുടർന്ന് ചെയ്യുന്നു അത്രയും 3 വന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു അവസാനമില്ല. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോ 1/3 = 0.3333333 ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. നോക്കൂ, 5/6 അടുത്തടുത്ത് വരുന്നതും ഛേദം 10, 100, 1000 എന്നിവ ആയതുമായ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കണം. Find 3 fractions getting closer and closer to 5/6 and denominators as 10, 100, and 1000. And അതിന്റെ ദശാംശ രൂപവും എഴുതണം. നമുക്ക് നോക്കി നോക്കാം അല്ലെ. ഇപ്പൊ ചെയ്ത പോലെ 1/3 കണ്ടുപിടിച്ചതുപോലെ നമ്മൾ ആദ്യം മുതൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. 5/6 എന്ത് ചെയ്തു? ഇവിടെ ലോണ ശ്രദ്ധിക്കുക. ആദ്യം 5 × 10 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 50 എന്ന് കിട്ടി. അപ്പൊ താഴെ നമ്മൾ 6 × 10 കൊണ്ട് ഗുണിക്കണം അല്ലെ. പക്ഷെ നമ്മൾ അത് ചെയ്തില്ല. പകരം 5/6 എന്ന് എഴുതിയിട്ട് ഒരു ഇൻറ്റു കൊടുത്തിട്ട് 1/10 എന്ന് എഴുതി. അതായത് 6 × 10 കൊണ്ട് ഗുണിക്കണമല്ലോ. ആ 10 നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തു. ഇൻറ്റു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മുകളിൽ എന്തെങ്കിലും കൊടുക്കണം. മുകളിൽ എന്ത് കൊടുത്താലും നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടുക. 50 വ്യത്യാസം ഇല്ലാതെ കിട്ടണമെങ്കിൽ 1 കൊടുക്കണം. അപ്പൊ 5/6 × 1/10 എന്ന് എഴുതി. എല്ലാം ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ അതിനെ പരസ്പരം ഗുണിച്ചു. ഗുണിച്ചപ്പോ
50 10 എന്നുള്ളതിനെ എന്താക്കാം 500 100 എന്നും ആക്കാം അല്ലേ ആ മുകളിലും കാരണം മുകളിൽ കൂട്ടുമ്പോൾ താഴെയും കൂട്ടണം അല്ലേ മുകളിൽ ഗുണിക്കുമ്പോൾ താഴെയും ഗുണിക്കണം അപ്പോൾ ഈ 6 എന്നല്ല 6 ഇൻടു 100 എന്ന് പറഞ്ഞാൽ 600 തന്നെയല്ലേ അപ്പോൾ 500 ബൈ 600 എന്ന് എഴുതുന്നതിന് പകരം ഇൻടു ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രൂപം സ്വീകരിച്ചത് നന്നായിട്ട് മനസ്സിലാക്കുക 500 ബൈ 6 ഇൻടു 1 ബൈ 100 എന്നാക്കി അതായത് അതിനി 5000 ബൈ 6 എന്നാക്കിയാലോ 5000 ബൈ 6 ഇൻടു 1 ബൈ 1000 എന്നാവും അപ്പോൾ മൂന്ന് രീതി ആയിട്ടോ 1 ബൈ 10 1 ബൈ 100 1 ബൈ 1000 നമ്മളോട് പറഞ്ഞ മൂന്ന് രീതിയുമായി ഇതിനെയൊക്കെ ഇനി എന്ത് ചെയ്യണം ലസാഗു കാണണം ലസാഗു കാണുമ്പോൾ നമുക്കൊരു ഉത്തരം ലഭിക്കും അല്ലെ അതാണ് നമ്മൾ പ്ലസ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ലഭിച്ച ശിഷ്ടം അല്ലെങ്കിൽ അവസാനം വരുന്നത് അതേ ബൈ നമ്മൾ എന്ത് എത്ര 50 എത്ര 6 ഉണ്ടെന്നാണ് കണ്ടതെങ്കിൽ അതേ ബൈ 6 ഈ രീതിയിലാണ് ആൻസർ വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നെണ്ണത്തിന്റെയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 50/6 സമം 50/6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം പ്ലസ് ശിഷ്ടം ബൈ എന്തിനെയാണോ നമ്മൾ ഹരിച്ചത് 6 ഇപ്പൊ 8+2/6 രണ്ടാമത്തതിൽ 83+2/6 മൂന്നാമത്തതിൽ 833+2/6 എന്ന് കിട്ടും അപ്പോ 8, 83, 833 8333 അല്ലെ ഓരോന്നും വന്നു 5/6=8/10+2/6 83/100+2/600 ആ രീതിയിൽ ഒക്കെ നമുക്ക് കിട്ടും അപ്പോ എത്രയാണ് ഉത്തരമായിട്ട് വരുന്നത് 8, 8, 3, 8, 3, 3 മൂന്നാണ് ആവർത്തിച്ച് വരുന്നത് അല്ലെ 0.8, 0.83, 0.833, 0.8333 നമ്മൾ അങ്ങനെ പറയില്ല പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടി ചേർത്ത് പറയാറില്ല 8, 3, 3, 3 അത് അങ്ങനെ ആവർത്തിച്ച് പോയിക്കൊണ്ടേയിരിക്കും 3 എന്ന സംഖ്യ ഓക്കെ 5/6 ദശാംശ രൂപം 0.8333 അങ്ങനെ അങ്ങ് തുടർന്ന് പോകും എന്ന് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് അസൈൻ ആദ്യത്തതിൽ രണ്ട് അസൈൻമെന്റ് ഉണ്ട് 2/3 1/6 പിന്നത്തതിൽ 1/11 ഇത് ആദ്യം നമുക്ക് 2/3 നോക്കാം 2/3 നോക്കൂ 2/3 നമ്മൾ എങ്ങനെ എഴുതണം ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ രണ്ടിനെയും മൂന്നിനെയും 10 കൊണ്ട് ഗുണിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം 2/10 × 10/3 അത് നേരെ അങ്ങ് ചെയ്തതാ കേട്ടോ ഒരുപാട് ഇക്വേഷൻസ് കാണിക്കാതെ നേരെ അങ്ങ് ചെയ്തതാണ് അപ്പോ 2/10 × 3+1/3 എന്ന് ലഭിക്കും ഇത് ലെസ്സാകു ചെയ്തിട്ട് കിട്ടിയതാണ് 3+1/3 എന്നുള്ളത് 5/6 കൃത്യമായിട്ട് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് വഴികൾ മനസ്സിലായിട്ടുണ്ടാവും ആൻഡ് 6/10 + 2/30 എന്ന് വരും അപ്പൊ 2/3 = 6/10 + 2/30 ആണ് അതുകൊണ്ട് 2/3 − 6/10 = 2/30 ആയിരിക്കുമല്ലോ ആ സമത്തിന്റെ അപ്പുറത്തുള്ളത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് ആയതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി ഇനി 2/3 ഒക്കത്തിനെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കാം അപ്പോ ലാസ്റ്റ് 2/100 × 33+1/3 10 ഉള്ളത് 100 ആക്കിയതാണ് ഇനി 100 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം 1000 ആക്കണം അല്ലെ 66/100 + 2/300 2/3 = 66/100 + 2/300 സമം 2/3 − 66/100 = 2/300 ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി ഇനി 100 കഴിഞ്ഞ 1000 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ 2/3 = 2×1000/3×1000 2/1000 × 1000/3 2/1000 × 333+1/3 ഈ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ 1000/3 ഇല്ലേ അതിനെ ലെസ്സാകു ചെയ്തിട്ടാണ് ഈ 333+1/3 കിട്ടുന്നത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ 666/1000+2/3000 2/3 = 666/1000+2/3000 അപ്പോൾ 2/3 − 666/1000 = 2/3000 മൂന്ന് ഇക്വേഷൻസുമായി അപ്പൊ ഫ്രാക്ഷൻ എത്രയാണ് നമുക്ക് കിട്ടിയത് 6/10, 66/100, 666/1000 അപ്പോ നമ്മുടെ ഡെസിമൽ ഫോം ദശാംശ രൂപം എന്ന് പറയുന്നത് 2/3 എത്രയായിട്ടാണ് വരുന്നത് 0.6, 0.66, 0.666 ഓക്കെ ആൻഡ് 1/2 ഇവിടെ നമുക്ക് സോറി ആ ഓക്കെ 0.6, 0.66, 0.666 അപ്പൊ ഇത് 1/2 അല്ല കേട്ടോ അത് സ്പെല്ലിംഗ് സോറി തെറ്റിപ്പോയതാണ് 2/3 നമ്മളിപ്പോ കണ്ടുപിടിച്ചത് അപ്പൊ അത് 2/3 ആണ് ഓക്കെ 2/3 = 0.666 ഇനി നമ്മള്
1 by 6 avada nikatte adutha 1 by 11 da naanu nokkan povunnathu okay 1 by 11 1 by 11 idhe pole thana 1 into 10 by 11 into 10 1 by 10 into 10 by 11 okay and 1 by 11 is equal to 1 into 10 by 11 into 10 equal to 1 by 10 into 10 by 11 appo 10 by 11 ennulladinte less aagu kaanam 1 by 10 into 0 plus kando 10 by 11 le 0 adile vannathilla uttaram vannathilla kaaranam da 10 11 undo illa appo 10 plus 10 by 11 samam 0 by 10 plus 10 by 110 அதുകൊണ്ട് 1 by 11 minus 0 by 10 equal to 10 by 110 அதான நம்ம ஃபர்ஸ்ட் தி ஈக்குவேஷன் இனி வீண்டும் 100 கொண்டு செய்யാൻ போறோம் 1 by 11 சமம் 1 into 100 by 11 into 100 சமம் 1 by 100 into 100 by 11 1 by 100 into 9 plus 1 by 11 சமம் 9 by 100 plus 1 by 1100 சமம் 1 by 11 minus 9 by 100 சமம் 1 by 1100 இரண்டாவது ஈக்குவேஷன் 1 by 100, sorry, 1 by 11, சமம் 1 into 1000. நம்மல் மூனாமத்திலைக்கு வேறாம் போகான் 1000 வெச்சு சியான் 1000 by 11 into 1000 சமம் 1 by 1000 into 1000 by 11. 1 by 1000 into 90 plus 1 by 11 சமம் 90 by 1000 plus 1 by 11,000. பதுகொண்டு 1 by 11 minus 90 by 1000 சமம் 1 by 11,000. 1 by 11 சமம் அடுத்தது 10,000 வெச்சிட்டு sorry 1 லட்சம் வெச்சிட்டுள்ளதான நாலாமத்து ஈக்குவேஷன் ஐட்டு அப்ப அது நீங்கள் செய்யணும் இல்ல நம்மளோட ரெண்டெண்ணம் அட்டா சோதிச்சது தோணும் அல்ல சோதியத்தில் ஓகே 100 லட்சவும் ஆனல்லே சோதிச்சுள்ள அப்ப லட்சம் வேணும் அப்ப 1000 நீங்க எழுதண்டா லட்சம் ஆன வேண்டது நோக்கூ இதா லாஸ்ட் ஒன் 1 by 11 equal to 1 into 1 lakh by 11 into 1 lakh. Sumam 1 by 1 lakh into 1 lakh by 11. Sorry. Okay, 1 lakh allale 10,000 ana really sorry. 10,000. Nyan 1 lakh ennu parna 10,000 vaichamadi. ஒரு பூஜ்யத்தில் ஒரு சிறிய கன்ஃபியூஷன் வந்தான ஓகே அப்போ 10,000 அதுப்போ 10,000 ஆயாலும் 100 ஆயாலும் 1 lakh ஆயாலும் ஒக்கே ஆ பூஜ்யத்தின் இதில் மாத்தமே வித்தியாசம் வரணும் அல்லே மட்டொன்னும் வித்தியாசம் வரல அப்போ ஆதம் நம்ம செய்த 10 வச்சிட்டு அதில் ஈயொரு பூஜ்யத்தின் வித்தியாசத்தில் ஆ லசாகூல மாத்தமான ஆ ஒரு வித்தியாசம் வரது அதுவும் சிரிச்சா மதி ஓகே அப்போ 1 பை 10,000 இன்டு 909 பிளஸ் 1 by 11 equal to 909 by 10,000 plus 1 by 11,000. Sorry, 1,10,000. 1 by 11 minus 909 by 10,000 சமம் 1 by 1,10,000. பிதுங்கன போய்க்கொண்டே இருக்கும் நம்க்கத்திரேன் அன்சிரு கிட்டுந்து 0.09909. அவடகண்டு பிரத்தியகதா 090909 அதான அவர்த்திச்சு 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 போகுது ஆன் 1/6 எல்லாம் ஞாபகம் நீங்க பண்ணது சரியாவில் 1/6 நீங்கள் இதுபோல கண்டுபிடிக்க கண்டுபிடிச்சிட்டு நீங்க கிட்டுன உத்தரம் சரியாணோ என்று நோக்கா மாத்திரம் வீடியோ நோக்க ஓகே அப்ப உத்தரம் வரது 0.16666 இங்கேயான தொடர்ந்து போவா அப்போ நம்ம 5/6 செய்த ரீதி ஒன்று 1/6 கண்டுபிடிக்க வேண்டிட்டு சிரமச்சு நோக்க ஆன் நமக்கு இது ஹாய் பரையான சமயமான அஸ்னா ஃபாத்திமக்கு பிக் ஹாய் And Itchusine, big hi. Nafi, sorry. Nafisat Nuhi Maki, big hi. And very, very, very thank you. Valare nalladu comment aanu oru santhoshayittu Nafisat. And next, Sajna Abdul Rahman, big hi. Radul Devine, big hi. Hafraki, big hi. And Aishat Raya, big hi. Reisa, okay, Reisa, big hi. Najia and Munjia, big hi. Video is better like and subscribe and subscribe. Thank you for watching.